ഹായ് ഓൾ, വെൽക്കം ടു ജാബ് സെവൻ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റിയും വളരെ ഈസിയും കുറച്ച് ഇൻഗ്രീഡിയൻസും വച്ചിട്ട് ഒരു വെറൈറ്റി ഡിഷ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇന്നൊരു ഫ്രൈഡ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. രണ്ട് ഇൻഗ്രീഡിയൻ്റെ ആവശ്യമുള്ളൂ: കുറച്ച് ഐസ്ക്രീം, പിന്നെ ബ്രെഡ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഐസ്ക്രീം വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഒരു ഷാർപ്പ് എഡ്ജുള്ള ഗ്ലാസോ ഒരു ബൗളോ ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ഉണ്ടാവും. അതിൻ്റെ സൈഡൊക്കെ ഓപ്പണായി കിടക്കുന്നതിന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് ക്ലോസ് ആയിക്കോളും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഐസ്ക്രീം മെൽറ്റാവരുത്. മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു കാര്യം മാത്രമാണ്. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും ആയിരിക്കണം. സോഫ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി, അപ്പോൾ നല്ല സോഫ്റ്റ് ആവും ബ്രെഡ്. എന്താ ഇതുപോലെ അങ്ങനെയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് അധിക നേരം പുറത്ത് വെക്കരുത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രീസറിലേക്ക് വെക്കണം, കാരണം ഐസ്ക്രീം മെൽറ്റായി പോകാൻ പാടില്ല. അത് ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ്. ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്, ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാവും. ബ്രെഡായത് കാരണം ഒരുപാട് സമയം ഓയിലിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.